ലതിക സുഭാഷ് ഏറ്റുമാനൂരിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കും കോൺഗ്രസിലെ പ്രാഥമിക അംഗത്വം ഇന്ന് രാജിവെക്കുമെന്നാണ് സൂചനകൾ പ്രവർത്തകരോടെ ഇന്ന് വൈകിട്ട് ഏറ്റുമാനൂരിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് യോഗശേഷം തീരുമാനം പ്രഖ്യാപിക്കുവാനാണ് സാധ്യത വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും ഇപ്പോൾ സുജു കൂടിച്ചേരുകയാണ് സുജു ഏറ്റുമാനൂരിൽ സ്വതന്ത്രയായി മത്സരിക്കുവാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ ലതിക സുഭാഷ് ഉള്ളത് ഇന്ന് വൈകിട്ടോടെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ലതിക സുഭാഷ് രാവിലെ അറിയിച്ചിരിക്കുന്നത് ിബിന അതുതന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വാർത്തകൾ പ്രകാരം അങ്ങനെ തന്നെ തീരുമാനത്തിലാണ് ലതിക സുഭാഷ് എത്തിച്ചേർന്നിരിക്കുന്നത് അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വൈകാരിക പഠനം മാത്രമല്ല ഇത്തവണ തൻ്റെ ഉറച്ച നിലപാടാണ് ഈ സ്ത്രീ പ്രാന്യത്തെ ലഭിക്കാത്തത് അല്ലെങ്കിൽ തനിക്ക് സീറ്റ് കിട്ടുന്നത് പ്രതിഷേധിച്ചുകൊണ്ട് ഏറ്റവും സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നിൽക്കാൻ തന്നെയാണ് ലലിക ശ്രമിക്കുന്നത് കഴിഞ്ഞ ഇന്നലെ രാത്രി വൈകിയും കോൺഗ്രസ് നേതൃത്വം പലരും ലലിക സുഭാഷമായിട്ട ചർച്ചയിൽ ഏർപ്പെട്ടിരുന്നു അനന്യ നീക്കങ്ങൾ ശ്രമം നടത്തിയിരുന്നു ഇന്ന് രാവിലെ രമേശ് ചിത്തല അത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അതായത് ബിന്ദു കൃഷ്ണ മുഖേനയും അത് ഷാനിമാൽ ഉസ്മാൻ പോലുള്ള വനിതാ നേതാക്കൾ അവരെ ബന്ധപ്പെട്ടു ബന്ധപ്പെട്ടിരുന്നു എന്നാൽ ലതിക നൽകുന്ന മറുപടി അത്തരം അനുനയ നീക്കങ്ങൾ താൻ തയ്യാറല്ല തന്റെ നിലപാട് ഉറച്ചതാണ് ഈ തവണ പ്രതിഷേധ സൂചകമായി തന്നെ വെയ്റ്റുമാൻ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കാൻ തന്നെയാണ് ലതിക സുഭാഷിന്റെ തീരുമാനം ഇന്ന് അവർ രാവിലെ മാധ്യമങ്ങളോട് പറഞ്ഞു താൻ ഈ കാര്യം ഈ തീരുമാനം ഇന്ന് വൈകിട്ടോട് തന്നെ ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കുന്ന ലതിക സുഭാഷിന്റെ വീട്ടിൽ ഇന്ന് ഒരു യോഗം സംഘടിപ്പിച്ചിട്ടുണ്ട് അതായത് ലതിക സുഭാഷിനെ ഒപ്പം നിൽക്കുന്ന നേതാക്കളുടെ യോഗമാണ് ഇതിനുശേഷമായിരിക്കാം ഒരു പ്രഖ്യാപനത്തിലേക്ക് കടക്കുക ഈ ഒരു സമയം വരെയും അതായത് വൈകിട്ട് വരെയും കോൺഗ്രസ് സമയം ലഭിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനിടയ്ക്ക് ഇവർ ഒരു അനയ നീക്കം എത്രത്തോളം വിജയിക്കുമെന്നാണ് മറ്റ് പ്രധാനപ്പെട്ട വിഷയം ഇന്നലെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കിയിരുന്നു ഡി സി സി നേതൃത്വം അതായത് കോട്ടയം ഡി സി സിയുടെ ഭാഗത്തുനിന്നോ ഇനി ഒരു ശ്രമം ഉണ്ടാകില്ല എന്നാൽ നേതാക്കന്മാരുടെ പ്രതികരണത്തിൽ നമുക്ക് മനസ്സിലാക്കുന്നത് ഒരു ഒരു പരിധിവരെ ലതിക്കിക്ക് അനുകൂല തരത്തിലുള്ള ഒരു പ്രതികരണമല്ല പലരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടി പറയുന്നത് ലതിക്ക് സീറ്റ് കബളിപ്പിച്ചു എന്ന് പറഞ്ഞ് മനസ്സിലാവുന്നില്ലെന്നോ ആരാണ് ലതിക്ക് തെറ്റി തെറ്റിദ്ധരിപ്പിച്ചതെന്ന് പറഞ്ഞ ചോദ്യങ്ങളാണ് ഉമ്മൻചാണ്ടി ഉന്നയിക്കുന്നത് പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ ഏറെ അടുപ്പമുള്ള നേതാ നേതാവാണ് ലതിക സുഭാഷ് അതുപോലെ തന്നെയാണ് രമേശ് ചന്ദ്രൻ സമാനമായ പ്രതികരണം തന്നെയാണ് വിഷയത്തിൽ നടത്തിയിരിക്കുന്നത് അവർ പറയുന്നതാണ് ലതിക സുഭാഷ് ഏറ്റുമാനവും സീറ്റ് വേണമെന്ന നിലപാട് ഉറച്ചുന്നത് കൊണ്ടാണ് സീറ്റ് ലഭിക്കാത്തത് എന്നാൽ ഈ വിഷയത്തിൽ ലതിക സുഭാഷ് പറഞ്ഞ വൈപ്പും സീറ്റും അതുപോലെ മറ്റൊരു സീറ്റും ഒടുവിൽ ഓഫർ ചെയ്തത് അല്ലെങ്കിൽ അത്തരം നീക്കങ്ങൾ നടത്തിയ ചതിയുടെ ഭാഗമാണ് അത് അതിൻ്റെ മേൽ ഗൂഢാലോചന ഉണ്ടെന്ന് ലതിക പറഞ്ഞത് എന്തായാലും ബിബിന ഇന്ന് ലതിക സുഭാഷ് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കാൻ തന്നെയാണ് സാധ്യത